ആൽഫ ടി വിയുടെ ശുഭദിനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുന്നത് എത്ര ശോഭനമായ ഒരനുഭൂതിയാണ്. സൃഷ്ടാവായ സർവേശ്വരൻ അങ്ങനെയാണല്ലോ നമ്മുടെ ഓരോ ദിവസവും ജീവിതാരംഭം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷികളുടെ കളകൂജനം, ജലാശയത്തിൽ കിളികിലാരവം മുഴക്കി ഉയർന്നു വരുന്ന തിരകൾ, ഇവയെല്ലാം താരും തരിയും മഞ്ഞും മാമലയും വൃക്ഷലതാദികളും ഈ ഹരിത ഭംഗിയും പ്രപഞ്ചവും മുഴുവൻ സർവേശ്വരൻ്റെ കരവിരുത് ഭംഗിയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നാം എവിടെയും ദർശിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൻ്റെ ക്ഷീണതകൾ മാറി നവോന്മഷത്തോടെ പുതുദിനം ആരംഭിക്കുവാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ മനസ്സിന് കുളിർമയും ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷവും നാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുവാനും സർവേശ്വരൻ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും അവിടുത്തെ ആത്മാവിനാലും വചനത്താലും പ്രകാശം അരുളുകയും ചെയ്യുമാറാകട്ടെ. നാളുകൾക്കപ്പുറത്ത് ഇംഗ്ലീഷുകാർ ലോകമെമ്പാടും ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഹോങ്കോങ്ങിൻ്റെ ഗവർണർ ജനറലായിരുന്നു സർ ജോൺ ബൗറി. ആ ധീരനായ ശ്രേഷ്ഠ മനുഷ്യൻ പേരുകൊണ്ട് ഒരു ക്രിസ്തീയ നാമധേയമുണ്ടെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശാന്തിയോ സമാധാനമോ ഇല്ലായിരുന്നു. ഔദ്യോഗിക നിലവാരം കൊണ്ടും സാമ്പത്തിക ശ്രേഷ്ഠത കൊണ്ടും ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ചവരിൽ ഒരാളായി അറിയപ്പെട്ടു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കനത്ത ശൂന്യത എപ്പോഴും തളം കെട്ടിയിരുന്നു. പക്ഷേ ആരോ അശരീരി പോലെ അദ്ദേഹത്തോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെ പോയാൽ പോരാ കേട്ടോ, മുന്നേറണം, നന്മയുടെ ഒരു ജീവിതം മുൻപോട്ട് കാഴ്ചവെക്കണം, മറ്റുള്ളവർ കൂടി അത് പ്രയോജനപ്പെടണം. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാതെ ആ മനുഷ്യൻ സുഖലോലുപതയിൽ ഈ ലോകത്തിൻ്റെ ആസ്വാദ്യതകളിൽ മുഴുകി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ആ കടൽ തീരത്ത് സ്പീഡ് ബോട്ട് പോലെയുള്ളതിൽ കയറി ജീവിതം ആസ്വദിക്കാനായി മദ്യവും ആസ്വദിച്ചകത്താക്കിയ ശേഷം അദ്ദേഹം തുനിഞ്ഞത്. എന്തിനേറെ പറയണ്ടു, അല്പനിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന യാനപാത്രം ആ ഉപ്പുവെള്ളത്തിൽ അപകടത്തിൽപ്പെട്ടു. താൻ വെള്ളത്തിൽ വീണു, മുങ്ങിത്താഴുവാൻ തുടങ്ങുകയാണ്. ഒന്ന് രണ്ട് വട്ടം ആ ഉപ്പുവെള്ളം കവിളണകളിൽ വന്നത് വിഴുങ്ങി, പക്ഷേ വീണ്ടും പൊങ്ങി. ആ കിടപ്പിൽ എവിടെയോ ഒരല്പം പലക കഷണം പോലെ കിട്ടിയതിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മെല്ലെ ദൂരവേ പാഞ്ഞു. അങ്ങ് അകലെ ഒരു മലയുടെ നെറുകയിൽ പണ്ട് ആരോ സ്ഥാപിച്ച പഴകിയ ഒരു പള്ളിയുടെ മുൻഭാഗം ആ അവശിഷ്ടത്തിന് മുകളിൽ, ബാക്കിയെല്ലാ ഭിത്തിയും ഇടിഞ്ഞു പോയെങ്കിലും ഒരു വെങ്കലത്തിൽ തീർത്ത കുരിശ് അവിടെ നിലകൊള്ളുന്നു. പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് അത് മിന്നിത്തിളങ്ങുകയാണ്. അദ്ദേഹത്തിന് ആ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ മനസ്സിലാകുന്നുണ്ട്. വെള്ളത്തിൽ താൻ വീണ് കിടക്കുന്ന ഭാഗത്തേക്ക് അത് അരിച്ചിറങ്ങി വരുന്നുണ്ട്. പക്ഷേ തൻ്റെ ജീവിതം ഇവിടെ വഴിമുട്ടി നിൽക്കുന്നു. മരണം എന്ന മൂന്ന് അക്ഷരങ്ങൾ, അതെ, ആ അക്ഷരത്രയത്തിന് മുമ്പിൽ താളടിയാകുവാൻ ഇനി ഏറെ സമയമില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ ദൃശ്യം അവിടെ കണ്ടത്. ആ ക്രൂശ് തൻ്റെ ചിന്തകൾ വേഗം ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് ആയി. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ സ്വകാര്യ പാപങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഏറ്റു പറഞ്ഞു, നസ്രായനായ യേശുവേ, അങ്ങ് സാക്ഷാൽ ദൈവമാണ്. ഈ മണ്ണിലേക്ക് അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായി മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഞാനത് ഈ കഴിഞ്ഞ ആയുസ്സിൽ എൻ്റെ ജീവിതത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അങ്ങ് എനിക്കായി രക്തം ചിന്തി ക്രൂശിൽ മരിച്ചു. മാത്രമല്ല, മരണത്തെ ജയിച്ചവനായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഞാനിപ്പോഴിവിടെ മരണവക്രത്തിലാണ്. എന്നോട് കരളലിയണം, എന്നോട് എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം, എന്നെ മുന്നോട്ട് ഒരു ജീവിതത്തിന് തയ്യാറാക്കണം. ഞാൻ എന്നെ മുഴുമയിൽ ആ പവിത്ര പാദാന്തികയല്ല,
അങ്ങേത്രക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോധം മറിയും പോലെ വെള്ളത്തിൽ മുങ്ങിത്താണ്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ രാജ്യത്തിൻ്റെ രക്ഷാപ്രവർത്തകർ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആശുപത്രിയിൽ അദ്ദേഹത്തിന് മതിയായ നല്ല ചികിത്സ ലഭിച്ചു. ബോധം തിരികെ കിട്ടിയപ്പോൾ ആ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? എനിക്ക് പോകണം. എവിടെ? ആശുപത്രിയിൽ നിന്ന് എവിടെ പോകാൻ? എന്നെ മരണവക്രത്തിൻ്റെ മുമ്പിൽ ആ പ്രഭാത കിരണങ്ങൾ, സൂര്യകിരണങ്ങൾ എൻ്റെ മുഖത്തടിച്ച് ഞാനറിയാതെ എന്നെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയ ആ സർവേശ്വര സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. അദ്ദേഹം അവിടെ നിന്ന് ആ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിലെത്തി. പോർച്ചുഗീസുകാർ പണി കഴിച്ച പഴയ ഒരു പള്ളിയാണ്. അതെല്ലാം ഇടിഞ്ഞുപോയി കഴിഞ്ഞിരുന്നു. ഇപ്പോഴതിൻ്റെ മുൻഭിത്തി മാത്രം ഒരു ചരിത്ര അവശിഷ്ടം എന്ന നിലയിൽ അവിടെ നിലകൊള്ളുകയാണ്. സന്ധ്യ മയങ്ങുമ്പോൾ സൂര്യകിരണങ്ങൾ അടിച്ച് വീണ്ടും പൊന്നൊളി പോലെ മിന്നിത്തിളങ്ങുന്ന ആ കുരിശിൻ്റെ മുകളിൽ പക്ഷികൾ ചേക്കേറാറുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ ചെന്നു അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുകളിലൂടെ കണ്ണീർക്കണങ്ങൾ ഇറ്റിറ്റ് വീണു. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. നസ്രായനായ യേശുവേ, അങ്ങ് ക്രൂശിൽ മരിച്ചത് ദൈവശക്തിയുടെ പ്രതീകമായിട്ടാണ്. ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താനാണ്. അനേകരുടെയും പ്രശ്നം ഇന്നെന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല. ലോകത്തിൽ സ്നേഹം ആർക്കും കൊടുക്കുവാനായിട്ട് സമയവുമില്ല. സ്വാർത്ഥരായ മനുഷ്യർ മുൻപോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഇതാ സ്വാർത്ഥതയൊട്ടുമില്ലാത്തൊരു സ്നേഹം ഒരു മരത്തിന് ചുറ്റും കൈകോർത്ത് പിടിച്ച് വട്ടം കറങ്ങി നാം സാധാരണ കേൾക്കുന്ന ഗാനത്തിലെ ഇതിവൃത്തം പോലെയുള്ള കേവല ഭൗതിക ലൗകിക സ്നേഹമല്ല. പിന്നെ സ്വാർത്ഥതയില്ലാതെ പാപശിക്ഷയെ മായ്ച്ചു കളയുന്ന നിത്യമായ ശാശ്വതമായ ആ സ്നേഹം ക്രിസ്തു ദൈവസ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി. ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ക്രൂശ്. അതുമാത്രമല്ല, അടുത്തു വരുന്ന ഏതൊരു വ്യക്തിയെയും പൂർണ്ണമായും പാപങ്ങൾ ക്ഷമിച്ച് യോഗ്യതയുള്ളവരാക്കി ഏറ്റവും നല്ല ഒരു മാതൃകാ ജീവിതം കാഴ്ചവയ്ക്കാൻ സഹായിക്കുന്ന ആ സ്നേഹമാണ്. നമുക്കറിയാമായിരിക്കാം കേവലം ചെരുപ്പൂത്തിയായിരുന്ന ഡി എൽ മോഡിയുടെ കഥ. അമ്മ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അംഗവും കുട്ടികൾ ഒന്നിലധികം ഉണ്ടായിരുന്നതുകൊണ്ടും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തി. പാത്രം കഴുകുമ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ മക്കളുടെ ജീവിതത്തെ ദൈവമേ അവിടെ നിന്ന് ഇതുപോലെ വൃത്തിയാക്കണം, നന്മയുടെ നിറകുടമാക്കണം. ആ മകൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മിഷണറിയായി. ആയിരങ്ങളെ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും വ്യാകരണം ശരിയായി അറിയാവുന്ന ഒരു ഭാഷാപ്രയോഗങ്ങളല്ലായിരുന്നെങ്കിലും അദ്ദേഹം അനേകരോട്, ലക്ഷങ്ങളോട് തൻ്റെ ആയുസ്സിൽ സുവിശേഷം അറിയിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിർബന്ധിതമായി ജീവിച്ചു. ഇതര രാജ്യങ്ങളിൽ പോയി കാട്ടാള കാപ്പിരികളോടും അപരിഷ്കൃത സമൂഹത്തോടും യേശുവിൻ്റെ സ്നേഹം പങ്കുവച്ച് അവരുടെ നടുവിൽ ജീവിച്ച് ജീവിതം ഹോമിക്കുവാൻ ആയിരങ്ങൾ സജ്ജരായി പഠിക്കുവേണ്ടതിന് ആ മനുഷ്യൻ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാന്തരം ഇടയായിട്ടുണ്ട്. ഇന്നും ലോകത്തിൽ അത് അതുല്യമായി വിരാജിക്കുകയും ചെയ്യുന്നു. ഇതത്രയോ അത്ഭുതകരമായ രൂപാന്തരമാണ്. നിരാശയുടെ നേർച്ചുഴിയിൽ ജീവിതം ഹോമിക്കാം എന്ന് കരുതുന്നവർക്ക് പോലും യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല, ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് എടുക്കുവാൻ കഴിയാത്ത ശാശ്വത സമാധാനം ഞാൻ തരുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിത വഴികളിൽ നാം മുൻപോട്ട് പോകുമ്പോൾ, ജോലിയിൽ, വിദ്യാഭ്യാസത്തിൽ അല്ല, ബദ്ധപ്പാട് നിറഞ്ഞ നമ്മുടെ ജീവിതായോധന മാർഗങ്ങളിൽ, അത് ബിസിനസ്സാകട്ടെ, വാഹനമോടിക്കുന്ന രംഗമാകട്ടെ, വളരെ കഠിനമായ റിഗ് പോലെയുള്ള രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ഈ സമാധാനം, ഈ സന്തോഷം, ഈ പ്രതീക്ഷയുടെ കിരണങ്ങൾ, പൊൻ കിരണങ്ങൾ ഇന്ന് രാവിലെ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. നാം ആകെ ചെയ്യേണ്ടത് എന്താ? ഞാനൊരു മുറിയിലിരിക്കുന്നു, എനിക്ക് നല്ല സൂര്യപ്രകാശം വേണം, എന്താ ഞാൻ ചെയ്യേണ്ടത്?
എൻ്റെ മുറിയുടെ ജനലുകൾ ഞാൻ തുറന്ന് പ്രകാശത്തെ സ്വീകരിക്കുവാൻ എന്നെ തന്നെ സജ്ജമാക്കുക. അല്ലേ, അത്രയേ വേണ്ടൂ. നാം എന്താണ് ഇന്ന് രാവിലെ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സുകളിൽ മടുപ്പിക്കുന്ന നൊമ്പരങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ, ഭാരങ്ങൾ, ജിജ്ഞാസ, ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നിമിഷം ഈ രാവിലെ സമയം യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അവിടുത്തെ മുൻഭാഗ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറന്നിടാമോ? അങ്ങനെയെങ്കിൽ ആ ജനൽപ്പാളുകൾ തുറന്നിടുമ്പോൾ വിശ്വാസത്താൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്ന ദൈവപുത്രൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ നാം എന്തു ചെയ്യണം? ജീവനുള്ള കർത്താവേ, എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ജീവരക്തമൂറ്റിത്തന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനായി ഇന്നും ജീവിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഞാനിതാ എന്നെ ചോദ്യം ചെയ്യാതെ മുഴുമയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. അങ്ങയുടെ ജീവൻ്റെ ചൈതന്യവും തുടിപ്പും എനിക്ക് നൽകണമേ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അത് ചെയ്യും. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ബുദ്ധിയില്ലാത്ത ഒരു കുഞ്ഞ് പഠനത്തിൽ മറ്റു കുഞ്ഞുങ്ങളെക്കാൾ പിന്നിലായിരുന്നു. പക്ഷേ അവൾ എന്നും രാവിലെ പ്രഭാതം ആരംഭിച്ച് സ്കൂളിൽ പോകും മുമ്പ്, പാഠപുസ്തകങ്ങൾ എടുക്കും മുമ്പേ അവൾ ദൈവത്തോട് പറയും, ദൈവമേ, എൻ്റെ കൂട്ടുകാരുടെ അത്രയും ബുദ്ധിയും ജ്ഞാനവും കഴിവും എനിക്കില്ല. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിൽ ചാരുന്നു. എനിക്ക് കൃപയും കഴിവും തരണമേ. നിങ്ങൾക്കറിയാമോ സംഭവിച്ചത്? നാളുകൾ മുന്നോട്ട് പോയി. കഴിവ് കുറഞ്ഞവൾ എന്ന് മറ്റുള്ളവർ മുദ്ര കുത്തിയ ആ കുഞ്ഞ് അവളുടെ ജീവിത ഉദ്യമത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തി. അവൾ ഉന്നത സ്ഥാനത്ത് എത്തിയെന്ന് മാത്രമല്ല, അവൾക്ക് നല്ല ജീവിത ആയോധന മാർഗം കിട്ടിയപ്പോൾ അവൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് അവൾ ദൈവത്തെ മാനിക്കുവാൻ, സേവിക്കുവാൻ നല്ല ഒരംശം മാറ്റിവെക്കുന്ന സ്വഭാവമുള്ളവളായി. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് കണ്ടെത്താം. നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാം. അതിൻ്റെ കൊളുത്തുകൾ നീതിസൂര്യനായ യേശുനാഥൻ അഭിമുഖമായി ഈ ശുഭദിനത്തിൽ, ഈ പ്രഭാത നിമിഷങ്ങളിൽ, വാഹനത്തിൽ നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാകാം, അല്ല ഇയർഫോൺ വെച്ച് കേൾക്കുകയാകാം, മൊബൈലിൽ ഇത് കാണുന്ന രംഗത്ത് തങ്ങൾ ആരുമാകട്ടെ, ഒരു വിദ്യാർത്ഥി, യുവതിയോ യുവാവോ, ഭാരമനുഭവിക്കുന്നൊരു വ്യക്തി, ഈ പ്രഭാതത്തിൽ ആ കിരണങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് ഇതാ വരുന്നു. ഹൃദയം തുറക്കുമോ? സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ അരുമനാഥനായ ക്രിസ്തു മാടി വിളിക്കുന്നു. അവനായ ഹൃദയം തുറക്കാം. നാഥ, ഈ സുപ്രഭാതം അങ്ങയുടെ പൊൻകിരണങ്ങളാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ജോൺ ബൗറിങ് മരണവക്രത്തിന് നിഴലിൽ അങ്ങയോട് ഹൃദയം തുറന്ന് യാചിച്ചപ്പോൾ എങ്ങു നിന്നോ രക്ഷനെ കരം അടുത്തെത്തി അദ്ദേഹത്തിന് ജീവരക്ഷ കൊടുത്തതുപോലെ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഉയർത്തണമേ, എന്നെ അങ്ങയുടെ മുഴു പൈതലാക്കി മാറ്റണമേ. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഈ ദിവസം മുഴുവൻ എന്നെ ചൈതന്യമത്താക്കി തീർക്കണമേ. ഞാൻ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. എന്നെ കാണുന്നവർ എന്നിലൂടെ യേശുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളട്ടെ. ജീവിക്കുന്ന നസറായൻ്റെ ജീവസുറ്റ സാക്ഷ്യം അത് വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാകട്ടെ. അതിന് സർവേശ്വരൻ സഹായിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ശുഭദിന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവായ യേശുവേ, ഞാൻ അങ്ങേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഈ ശുഭദിനം എല്ലാ ശുഭതയുടേതുമായി എനിക്ക് അനുവദിക്കണമേ. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ പാദത്തിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തു നിമിത്തം ഒരു പുതുസൃഷ്ടിയായി പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആശ്വാസകരമായ ഒരു ജീവിതം എനിക്ക് തരണമേ. ഇവിടെയും നിത്യതയോളവും അങ്ങയുടെ പുത്രൻ മുഖാന്തരം. ആമേൻ.